ഹായ്, ദി ലോ ഓഫ് കോൺഷ്യസ്നെസ് എന്ന സ്പിരിച്വൽ നിയമത്തെക്കുറിച്ചും അതിൻ്റെ കൃത്യമായ ഉപയോഗത്തെക്കുറിച്ചുമാണ് നമ്മൾ നെവിൽ ഗൊദ്ദാദിൻ്റെ ഫീലിംഗ് ഈസ് ദ സീക്രട്ട് എന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ വീഡിയോ സെഷനുകളിൽ ബോധമനസ്സും ഉപബോധമനസ്സും ചിന്തകളും ആ ചിന്തകൾക്കൊപ്പമുള്ള ഫീലിംഗ്സും എത്രത്തോളമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങളെ സൃഷ്ടിക്കുന്നതിൽ സ്വാധീനം ചെലുത്തുന്നതെന്നും ജീവിതത്തിൻ്റെ ഉന്നതമായ വിജയത്തിന് ചിന്തകളുടെയും ഫീലിംഗ്സിൻ്റെയും കൃത്യമായ നിയന്ത്രണത്തോടെയുള്ള കൈകാര്യം ചെയ്യലിൻ്റെയും ആവശ്യകതയെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അതിനോടൊപ്പം ഭാവിയിലെ ജീവിതാനുഭവങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് രണ്ട് കാര്യങ്ങളെക്കൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്ന് നെവിൽ ഗൊദ്ദാദ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവയാണ് ദി ഗേറ്റ്വേസ് ഓഫ് സബ് കോൺഷ്യസ് അഥവാ ഉപബോധ മനസ്സിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഉറക്കവും പ്രാർത്ഥനയും. ഒരുപക്ഷേ നമ്മളിൽ മിക്കവരും ഉറക്കം എന്ന പ്രവൃത്തിയെക്കുറിച്ച് അധികം ആഴത്തിൽ ചിന്തിച്ചു കാണുവാൻ വഴിയില്ല. ഒരു ദിവസത്തെ മൂന്നായി വിഭജിച്ചാൽ അതിൽ ഉണർന്നിരിക്കുന്ന മൂന്നിൽ രണ്ട് സമയത്തിന് പകരമായി നമ്മൾ ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുവാൻ വേണ്ടി ബാക്കിയുള്ള മൂന്നിലൊന്ന് സമയം എടുത്ത് ഉപയോഗിക്കുന്ന സാധാരണ ഒരു പ്രവൃത്തിയിൽ കവിഞ്ഞ് ഉറക്കത്തെക്കുറിച്ച് നമ്മൾ അധികം ആലോചിച്ചിരിക്കാനിടയില്ല. പക്ഷേ ഇനി എങ്ങനെ നിസ്സാരവൽക്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ടതാണ് ഈ മൂന്നിൽ രണ്ട് സമയത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിശ്ചയിക്കുന്നതിൽ ഈ മൂന്നിലൊന്ന് സമയമെടുത്ത് നടത്തുന്ന ഉറക്കത്തിന് ഒരു വലിയ പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം. നമ്മൾ ഉണർന്നിരിക്കുന്ന സമയം, അതായത് ബോധത്തോടെ ഇരിക്കുന്ന സമയത്ത് അനുഭവിക്കുന്നതാണല്ലോ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതമായി ഗണിക്കപ്പെടുന്നത്. നമ്മുടെ ചിന്തകളാണ് ജീവിത യാഥാർത്ഥ്യങ്ങളായി പരിണമിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ രൂപപ്പെടുന്നത് നമ്മുടെ ഉപബോധ മനസ്സിലൂടെയാണ്. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലൂടെ കടന്നുവരുന്ന ചിന്തകൾ ഉപബോധ മനസ്സിൽ ഒരു മുദ്രണം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവ യാഥാർത്ഥ്യമാക്കുവാനുള്ള വളരെ സങ്കീർണമായ പ്രോസസ്സുകളും പ്ലാനുകളും ഉപബോധ മനസ്സ് തയ്യാറാക്കുന്നതും നടപ്പാക്കുന്നതുമെല്ലാം നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അതുകൊണ്ട് ഉറക്കം ഒരു വിശ്രമം മാത്രമല്ല, നമ്മുടെ ഭാവി ജീവിതം സൃഷ്ടിക്കുവാനെടുക്കുന്ന ഒരു അവസരമായിട്ട് കൂടി കണക്കാക്കി വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള സമയം, അതായത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, നമ്മുടെ ജീവിതത്തിന് വളരെ നിർണായകമാണ്. ആ സമയം നമ്മുടെ ബോധം പൂർണ്ണമായി മാറുകയുമില്ല, എന്നാൽ ഉപബോധം തുറക്കപ്പെടുകയും ചെയ്യുന്ന സമയമാണ്. ബോധമനസ്സിനെ വാച്ച്മാൻ ഓഫ് ദി ഗേറ്റ് എന്നാണല്ലോ വിശേഷിപ്പിക്കാറുള്ളത്. ഉപബോധ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകൾ കടന്നു ചെല്ലാതിരിക്കാൻ ബോധമനസ്സ് ഉണർന്നിരിക്കുമ്പോൾ യുക്തിപൂർവം അല്ലെങ്കിൽ കരുതലോടെ നിലകൊള്ളാറുണ്ട്. അതുകൊണ്ടാണ് അതിനെ വാച്ച്മാൻ ഓഫ് ദി ഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിൽ ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. അത് അനാവശ്യ ചിന്തകളെയും തടയുന്നതിനോടൊപ്പം തന്നെ ചിലപ്പോൾ നല്ല ചിന്തകളെയും തടഞ്ഞുകളയും. ഈ പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അതുമായി കണക്ട് ചെയ്ത ഒരു എക്സാമ്പിൾ പറയാം. ചില സ്ഥാപനങ്ങളുടെ ഓഫീസിന് പുറത്തു നിൽക്കുന്ന കാർക്കശ്യമുള്ള സെക്യൂരിറ്റി ജീവനക്കാരെ പോലെ അനാവശ്യമായി ആ ഓഫീസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവരെ തടയുന്നത് അവർ ചെയ്യുന്നതിൻ്റെ ഒരു നല്ല വശമാണ്. പക്ഷേ അതുപോലെ എന്തെങ്കിലും കാര്യമായ ഒരു ആവശ്യത്തിന് വരുന്നവരെ പോലും സംശയത്തോടെ നോക്കുകയും തിരിച്ചയക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ദോഷം വശമാണ്. ഇപ്പോൾ നമുക്കും ആ സ്ഥാപനത്തിനും ഗുണകരമാകുന്ന ഒരു ബിസിനസ് ഐഡിയ നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. നമ്മളതൊരു ബിസിനസ് പ്ലാനാക്കി ആ സ്ഥാപനത്തിൻ്റെ മേലധികാരികളിലേക്ക് എത്തിച്ചാൽ ആ പ്രോജക്റ്റ് നടപ്പിലാക്കുവാനുള്ള സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുമെന്നും ഉറപ്പാണ്. പക്ഷേ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ അവിടുത്തെ വാച്ച്മാൻ ഓഫ് ദി ഗേറ്റ് കാര്യം ചോദിച്ചറിഞ്ഞിട്ട് നമ്മളെ മൊത്തത്തിൽ അടിമുടി നോക്കിയിട്ട് പറയുകയാണ്, അകത്തേക്ക് പോകാൻ പറ്റില്ല, നമ്മളെ കണ്ടിട്ട് ഇതുപോലൊരു കാര്യം നടപ്പിലാക്കുവാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അയാളുടെ യുക്തി ഉപയോഗിച്ച് നമ്മെ വിലയിരുത്തുകയാണെന്ന് കരുതുക. നമുക്ക് അയാളെ കടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, അയാൾ അനുവദിച്ചില്ലെങ്കിൽ നമ്മുടെ ആ പ്ലാൻ അകത്തെ ഓഫീസിൽ എത്താതിരിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യും എന്നും സങ്കല്പിക്കുക. പിന്നെന്താണ് ഒരു വഴിയെന്ന് ആലോചിച്ച് നമ്മളൊരല്പം മാറി നിന്നപ്പോഴാണ് ആ വാച്ച്മാൻ ഗേറ്റിൽ നിന്നും എന്തോ കാര്യത്തിന് അല്പനേരം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നത്. ഉടനെ ആ ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് ആ ഗേറ്റ് കടന്ന് അകത്ത് പോകുവാൻ പറ്റുകയും ഉദ്ദേശിച്ച ഡോക്യുമെൻ്റ് അകത്തെത്തിക്കുവാൻ പറ്റുകയും ചെയ്തു. പ്രൊജക്റ്റ് സ്വപ്നം കണ്ടതുപോലെ നടപ്പിലാക്കി എടുക്കുവാനും സാധിച്ചു. സത്യത്തിൽ നമ്മുടെ ബോധമനസ്സ് മേൽപ്പറഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ സ്വഭാവ സവിശേഷതകളുള്ള ഒരു വാച്ച്മാൻ ഓഫ് ദി ഗേറ്റും കൂടിയാണ്. ഉണർന്നിരിക്കുമ്പോൾ ഉപബോധ മനസ്സിലേക്ക് മോശപ്പെട്ട ചിന്തകൾ കടക്കേണ്ടെന്ന് കരുതി യുക്തിയോടെ അതിനെ തടയും. അതൊരു നല്ല വശം. പക്ഷേ അതുപോലെ തന്നെ നല്ല ചിന്തകൾ കടത്താൻ ശ്രമിച്ചാലും അതിനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് തള്ളിക്കളയാനും ശ്രമിക്കും. അതിന് ബോധ്യപ്പെടാത്ത പല നല്ല ചിന്തകളും അകത്തോട്ട് പോകില്ല. പല മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകളും ഫലം കാണാതെ പോകുന്നത് ബോധമനസ്സിന് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇഫ് ഇറ്റ് ക്യാൻ കൺസീവ് ഓർ ബിലീവ്
എനിത്തിങ് ക്യാൻ അച്ചീവ് എന്ന് പറയുന്നത്. അതിന് ഉൾക്കൊള്ളുവാനും വിശ്വസിക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും നടക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോ സെഷനിൽ ചർച്ച ചെയ്തതുപോലെ നാളത്തെ അവസ്ഥയെക്കുറിച്ച് വലുതായി ചിന്തിക്കണമെങ്കിൽ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള യുക്തിപരമായ ചിന്തയെ വെടിയാൻ തയ്യാറാകണം. നിലവിലെ താഴ്ന്ന അവസ്ഥ വെച്ചിട്ട് യുക്തിപരമായി സ്വയം അളന്ന് എനിക്ക് നാളെ ആ വലിയ കാര്യം നേടാൻ പറ്റുമോ എന്നുള്ള സംശയമാണ് നമ്മുടെ ബോധമനസ്സിനുള്ളതെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ എത്ര പ്രയോജനകരമായ ഒരു സ്വപ്നമാണെങ്കിലും ഒരു കെയർഫുള്ളായ വാച്ച്മാനെ പോലെ അകത്തേക്ക് വിടാൻ മടിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ ചെയ്തത് എന്താണ്? ആ വാച്ച്മാൻ അങ്ങോട്ട് മാറുന്ന സമയം നോക്കിയിരിക്കുക, ആ ഗ്യാപ്പിലകത്ത് കയറുക. അപ്പോൾ ബോധമനസ്സെന്ന വാച്ച്മാൻ എപ്പോഴാണ് ആ ഗ്യാപ്പ് സൃഷ്ടിക്കുന്നതെന്നറിയാമോ? അതാണ് ഉറക്കത്തിന് തൊട്ടു മുമ്പുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം. ഉറക്കത്തിന് തൊട്ടു മുമ്പ് നമുക്ക് ബോധമുണ്ടാകും, എന്നാൽ അത് മയങ്ങി വരും. അതാണ് വാച്ച്മാൻ മാറുന്ന സമയം. ആ സമയത്ത് മനഃപൂർവ്വമുള്ള ചിന്തകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമ്മളൊരല്പം ശ്രമിച്ച് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, ആ കാര്യം സാധിച്ചു കിട്ടുമ്പോഴുള്ള ഫീലിംഗ് എങ്ങനെയാണോ അതുൾപ്പെടെ വിഷ്വലൈസ് ചെയ്താൽ അക്കാര്യം മാനിഫെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത പതിന്മടങ്ങായി വർദ്ധിക്കും. ഇതുതന്നെയാണ് രാവിലെ ഉറക്കമുണരുമ്പോഴുമുള്ള സ്ഥിതി. ഉറക്കച്ചടവോടെയുള്ള സമയത്ത് ബോധമനസ്സ് മങ്ങിയും ഉപബോധമനസ്സ് തെളിഞ്ഞ് തുറന്നുമിരിക്കും. ബോധവും ഉപബോധവും സൃഷ്ടിപരമായി യോജിക്കുന്ന ഒരു സമയമാണത്. ആ സമയത്തുള്ള ചിന്തകൾ എന്തായാലും അത് അകത്തു പോയിരിക്കും, ഉപബോധമനസ്സിൽ കാര്യമായ ഒരു ഇംപ്രഷൻ സൃഷ്ടിക്കുകയും ചെയ്യും. അതാണ് നമ്മോട് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പും ഉറങ്ങി എഴുന്നേറ്റ ഉടനെയും കിടക്കയിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ള ഉപദേശം മുതിർന്നവർ തന്നിട്ടുള്ളത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള സമയത്തെ സംസാരങ്ങളും ചിന്തകളും എല്ലാം സൂക്ഷിക്കണം. കുടുംബാംഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞും ക്ഷമിച്ചും തീർത്ത് മനസ്വസ്ഥതയോടെ ഉറങ്ങാൻ ശ്രമിക്കണം. മറ്റുള്ളവരോടുള്ള പ്രശ്നങ്ങളൊക്കെ നാം സ്വയം ക്ഷമിച്ചാൽ അതിൻ്റെ ആത്യന്തികമായ ഗുണം നമുക്ക് തന്നെയാണ്. പകൽ സമയത്ത് മുഴുവൻ പ്രാർത്ഥനയും മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെ ചെയ്താലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നെഗറ്റീവ് ചിന്തയിലാണെങ്കിൽ ആ ചെയ്തതിൻ്റെ എല്ലാം ഗുണം കുറയാൻ സാധ്യതയുണ്ടെന്ന് ഓർക്കണം. പലർക്കും തിരക്ക് മൂലം മൊബൈലിലെ വീഡിയോകളും വാർത്തകളും ഒക്കെ കാണാനും കേൾക്കാനും സമയം കിട്ടുന്നത് രാത്രി കിടക്കുമ്പോഴും ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പൊക്കെ ആയിരിക്കും. അതിലെ നെഗറ്റീവ് വാർത്തകളും ഗോസിപ്പ് സംഭാഷണങ്ങളും ഒക്കെ കേട്ട് രോഷത്തോടെയും സങ്കടത്തോടെയും ഒക്കെയാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ആ ഫീലിംഗ് സബ് കോൺഷ്യസ് മൈൻഡ് നോട്ട് ചെയ്യുകയും സമാന ഫീലിംഗിലുള്ള അനുഭവങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നേരത്തെ പ്രാർത്ഥനയിലൂടെയൊക്കെ നേടിവെച്ച നല്ല ഫീലിംഗിൻ്റെ സാന്ദ്രതയെ കുറച്ചു കളയാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവതും എല്ലാവരും ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും മൊബൈലൊക്കെ മാറ്റിവെച്ച് സ്വന്തം സ്പിരിച്വൽ പ്രാക്ടീസുകൾക്ക് സമയം നൽകാൻ തയ്യാറായാൽ അത് ജീവിതത്തിൽ തീർച്ചയായും വളരെ പെട്ടെന്ന് ഗുണകരമായ ഒരു മാറ്റം കൊണ്ടുവരുവാൻ സഹായിക്കും. Feel yourself in the state of the realized wish and quietly drop off to sleep. Agraham sadhicha avasthayil engane feel cheyunuvo aa reethiyil feel cheyidukondu urakkathilekku vazhuthi veezhuka. Aa feeling adu pole ubabodha manasu pidichedukkukayum urakkathil aa feeling yatharthyamaakkuvan adindeyaaya reethiyil work cheyyukayum adhigam thamasiyade samana feeling yatharthathil jeevithathil anubhavikkuvanulla saahajaryam orukkitharukayum cheyyum. ഒരിക്കലും നിരുത്സാഹമോ അസംതൃപ്തിയോ ഫീൽ ചെയ്തുകൊണ്ട് ഉറങ്ങാൻ പോകരുത്. അതുപോലെ ഒരിക്കലും സ്വയം ഒരു തോൽവിയാണെന്ന മനോഭാവത്തോടെ ഉറങ്ങാൻ കിടക്കരുത്. നമ്മുടെ ഫീലിംഗ് എന്താണോ അത് നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ നാളെ നാം ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ ഉദ്ദേശിക്കുന്ന എന്തോ പ്രൊജക്റ്റിൻ്റെ ഒരു പ്ലാൻ സബ്മിഷനായിട്ടാണ് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റെടുക്കുന്നത്. അത് ഏത് ഫീലിംഗ് ആയാലും വിജയമോ പരാജയമോ നിരുത്സാഹമോ അസംതൃപ്തിയോ സന്തോഷമോ അത് എന്തായാലും അത് നാളെ നടത്തിക്കിട്ടാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ ഒരു പ്രൊജക്റ്റിൻ്റെ പ്ലാൻ സബ്മിഷനായിട്ട് എടുക്കൂ. മാൻ അവേക്കീസ് അണ്ടർ കമ്പൽഷൻ ടു എക്സ്പ്രസ് ഹിസ് സബ് കോൺഷ്യസ് ഇംപ്രഷൻസ്. തൻ്റെ ഉപബോധ മനസ്സിൽ ഇംപ്രസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ട എല്ലാ ഫീലിംഗുകളാകുന്ന പ്ലാനുകളും യാഥാർത്ഥ്യമാക്കപ്പെട്ട് അനുഭവിക്കുവാൻ മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ നിർബന്ധിതനാണ്. അനുഭവിക്കുക എന്നത് കമ്പൽഷനാണ്, നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ വിവേകശൂന്യമായി നടത്തിയിട്ടുള്ള നെഗറ്റീവ് ചിന്തകളിൽ നിന്നും ഫീലിംഗുകളിൽ നിന്നും എത്രയും വേഗം മാറി പുതിയ പ്രബലമായ പോസിറ്റീവ് ചിന്തകളും ഫീലിംഗും അവൻ മനസ്സിൽ കൊണ്ടുവന്ന് പഴയ നെഗറ്റീവ് ഫീലിംഗിൻ്റെ ഇംപ്രഷനെ മായ്ച്ചു കളയേണ്ടതാണെന്ന് നെവിൽ ഗുദ്ദാദ് ഉണർത്തുന്നു. അതുപോലെ കഴിഞ്ഞകാല അബദ്ധ പ്രവൃത്തികളുടെ പേരിലുള്ള കുറ്റബോധത്തിൽ ഒരു നിമിഷം പോലും പാഴാക്കരുതെന്നും അദ്ദേഹം പറയുന്നു. അവയൊക്കെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ അതുപോലെ നെഗറ്റീവ് പ്ലാനുകളായി ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് എത്രയും വേഗം ഫർഗിനോസ് പ്രാക്ടീസുകളിലൂടെയൊക്കെ അവയെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കുക.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഉറക്കത്തെ ഒരിക്കലും നിസാരവൽക്കരിക്കരുത്. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ളതും ഉറക്കമുണരുന്ന സമയത്തുള്ളതുമായ മാനസികാവസ്ഥയെ വളരെ ഭവ്യതയോടെ പോസിറ്റീവിലായിരിക്കുവാൻ നാം ഓരോരുത്തരും സ്വയം പരിശീലിക്കുന്നതിനോടൊപ്പം തന്നെ സ്വന്തം കുടുംബാംഗങ്ങളെയും പരിശീലിപ്പിക്കുക. സ്ലീപ്പ് ഈസ് ദ ഡോർ ഇൻ ടു ഹെവൻ. നാം ആഗ്രഹിക്കുന്ന സന്തോഷവും സമൃദ്ധിയും ആരോഗ്യവും നിറഞ്ഞ ഒരു ജീവിതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വാതിലാണ് ഉറക്കം എന്നത്. സോ സ്ലീപ്പ് ഇൻ ദ ഫീലിംഗ് ഓഫ് വിഷ് ഫുൾഫിൽഡ്. ആ സ്വർഗം സഫലമായതിൻ്റെ ഫീലിംഗിൽ ഉറങ്ങാൻ പോവുക. എല്ലാവർക്കും വിജയം നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു എവരി വൺ. താങ്ക് യു.